ഗൈസ്, നമ്മുടെ സബ്സ്ക്രൈബർ പറഞ്ഞ പോലെ നമ്മളിതേ ബാറ്റ്മാൻ ആയിട്ടാണ് വന്നേക്കണം. പക്ഷേ ഈ ബാറ്റ്മാൻ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, എന്തൊക്കെയോ കാര്യമായിട്ടുള്ള കുഴപ്പങ്ങൾ ഇല്ലേ, ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. എന്നെ ശരിക്കൊന്ന് ശ്രദ്ധിച്ചേ, എന്റെ പെരുമാറ്റത്തില് എന്തെങ്കിലും പന്തികളുണ്ടോന്ന് ഒന്ന് നോക്കിക്കേ. ഈ ബാറ്റ്മാനെ കാണുമ്പോ തന്നെ നമുക്കറിയാം എന്തൊക്കെയോ കുഴപ്പമുണ്ടെന്ന്. അതുപോലെ തന്നെ ഈ ബാറ്റ്മാന് പവേഴ്സ് ഒന്നും ഇല്ല ഗൈസ്, ഇത് കണ്ടോ, ചാടുമ്പോ ഇങ്ങനെയൊക്കെയാണ് പോണെ. എന്തോ കുഴപ്പമുണ്ടല്ലോ. പിന്നെ നമ്മളിങ്ങനെ പോയിട്ട് കുറെയൊക്കെ നോക്കി, പക്ഷെ നമുക്ക് പവേഴ്സ് ഒന്നും കാണുന്നില്ല. സോ ഗൈസ്, നമ്മൾ ഇന്ന് GTA 5 ഈ ബാറ്റ്മാൻ അപ്ഗ്രേഡ് ചെയ്യാൻ പോവാണ്. അതായത് മൗണ്ട് ചിലിയാർഡിന്റെ അടുത്തൊരു അപ്ഗ്രേഡിംഗ് മെഷീൻ ഉണ്ട് ഗൈസ്, അതിന്റെ ഉള്ളിൽ കൂടി കയറി കഴിയുകയാണെങ്കിൽ നമ്മുടെ ബാറ്റ്മാൻ അപ്ഗ്രേഡ് ആയിട്ട് പുതിയ പവേഴ്സ് ഒക്കെ ഉള്ള ഒരാളായിട്ട് വരുമെന്നാണ് കേട്ടത്. സോ ഗൈസ്, നമുക്ക് അതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം എന്തായാലും ഗൈസ്. പക്ഷേ ഈ ബാറ്റ്മാൻ ആകെയുള്ള ഒരൊറ്റ പവർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ കാണിച്ചു തരാട്ടോ. ഈ ബാറ്റ്മാൻ്റെ പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെ പറക്കാനുള്ളൊരു പവറുണ്ട്. അത് ഈ വിങ്സിൽ എന്തോ സെറ്റ് ചെയ്ത് വെച്ചേക്കാന്ന് തോന്നുന്നു, ഞാൻ കാണിച്ചു തരാം. പക്ഷേ അത് വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ എന്തിൻ്റെങ്കിലും മേളിൽ നിന്ന് എടുത്ത് ചാടണം. നമുക്ക് ഈ ബിൽഡിങ്ങിൻ്റെ മേളിൽ നിന്ന് എടുത്ത് ചാടാവേ. അപ്പം ഈ ബാറ്റ്മാൻ്റെ ആകെയുള്ള പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ്, ഞാൻ കാണിച്ചു തരാം. ഹോയ് ഓഹോയ്, കണ്ടോ ഇങ്ങനെ പറക്കാൻ പറ്റും. ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ കാണാം ബാറ്റ്മാൻ്റെ പുറകിൽ ഒരു പാരഷൂട്ട് ഉണ്ട്. അതായത് അത് ഒറിജിനലാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്റ്മാൻ ഇങ്ങനെ ടെക്നോളജി വെച്ചാണല്ലോ പറക്കണേ. അപ്പോൾ ലാൻഡ് ചെയ്യണേ എങ്ങനെയാ? ലാൻഡ് ചെയ്യണത് പാരഷൂട്ട് വെച്ചിട്ടാ. നമുക്ക് പാരഷൂട്ട് ഇട്ടേ ലാൻഡ് ചെയ്യാൻ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ നമ്മൾ നിലത്ത് വീണ് ഡെഡ് ആവുമല്ലോ. അങ്ങനെയാണ് ബാറ്റ്മാൻ്റെ പറക്കൽ വർക്ക് ചെയ്യണത്. ഇപ്പോൾ നമുക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ എന്താവും നോക്കാം. ദേ തലേമത്ത് വീണു ഗൈസ്, നമ്മൾക്ക് ബാറ്റ് പോഡ് പോലും ഇല്ല കേട്ടോ, വണ്ടി ഒന്നുമില്ല, ബാറ്റ് മൊബൈൽ ഒന്നുമില്ല. സോ നമുക്ക് അപ്ഗ്രേഡ് ചെയ്ത് കഴിയുമ്പോൾ ഇതൊക്കെ വരുമോയെന്ന് നോക്കാവേ. നേരെ നമുക്ക് മൗണ്ട് ചിലിയാർഡിലേക്ക് വിടാം, എന്നിട്ട് വേണം നമുക്ക് ഈ അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ ഗൈസ്, ഇതാണ് അപ്ഗ്രേഡിംഗ് മെഷീൻ. നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടി കയറി കഴിയുമ്പോഴാണ് അപ്ഗ്രേഡായി വന്നതെന്നാണ് കേട്ടത്. ഗൈസ്, എന്തായാലും നമുക്ക് അപ്ഗ്രേഡാക്കി നോക്കാവേ. നമുക്ക് സമയങ്ങളേണ്ട, നേരെ ഇതേ വണ്ടി എടുത്തുകൊണ്ട് അകത്തേക്ക് കയറ്റാം. ഓക്കെ, എന്താവും എന്താവും എന്താവും, നമ്മൾക്ക് നല്ല പവേഴ്സ് ഒക്കെ കിട്ടുന്നതാണ് എനിക്ക് തോന്നണം. നിങ്ങൾക്ക് എന്താ തോന്നണേന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഈ പവർ കൂടിക്കൂടി വന്നുണ്ട്. ഇവിടുന്ന് ചാടണം മൊത്തം. ഈ ഇത് കംപ്ലീറ്റ് ചെയ്താലാണ് നമ്മൾ അപ്ഗ്രേഡ് ആവുള്ളൂ. വന്നുണ്ട് വന്നുണ്ട്, ഇപ്പോൾ എത്തും ഇപ്പോൾ എത്തും. ഓ ഗൈസ്, നമ്മളിത് അപ്ഗ്രേഡായി ഗൈസ്, അപ്ഗ്രേഡായി. ഓക്കെ, നമ്മുടെ വണ്ടി തന്നെ മാറിപ്പോയി. ടാസ്ക്, നമുക്ക് ഇതൊന്ന് ലാൻഡ് ചെയ്ത് നോക്കാവേ. നമ്മളെന്താണെന്നറിയില്ല, ഇതിൻ്റെ അകത്തുനിന്ന് ഇറങ്ങി നോക്കാം. എൻ്റെ മോനെ, പുറത്തിറങ്ങണോ നോക്കട്ടെ. ഓ ഗൈസ്, നമ്മുടെ വണ്ടി പൊട്ടിച്ചെറിച്ച്. ഗൈസ്, നമ്മൾ അപ്ഗ്രേഡായി. ഉയ്യോ, വണ്ടി പൊട്ടിത്തെറിച്ചെങ്കിൽ എന്താ, നമ്മൾ അപ്ഗ്രേഡായി ഗൈസ്. നിലത്ത് വീണ ഇതിൽ വണ്ടി പൊട്ടിച്ചെറിച്ച്. ദേ ഗൈസ്, നമ്മൾ അപ്ഗ്രേഡായി. ടാസ്ക്, എൻ്റെ മോനെ ഗൈസ്, നമ്മളങ്ങനെ അപ്ഗ്രേഡായത് ഈ ഒരു ബാറ്റ്മാനിലേക്ക് മാറ്റമുണ്ട്. ഇതൊന്നും കൂടി അതിൻ്റെ ഉള്ളിൽ കൂടി കയറ്റി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? ഇതിലും കൂടുതൽ അപ്ഗ്രേഡ് ആകുമോ? ആ, ആർക്കറിയാം ഗൈസ്. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് ലോസ് ആൻഡോസിൽ പോയിട്ട് നമ്മുടെ പവേഴ്സ് ഒക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഓക്കെ ഗൈസ്, നമുക്ക് ദേ ഇപ്പോൾ ഒരു 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 പോയിന്റ് ഒക്കെ കാണിക്കുന്നുണ്ട്. ഇത് കണ്ടോ, എന്താണെന്നറിയില്ലല്ലോ ഗൈസ്. ഓ ടാസ്ക്, അതെന്തിപ്പോൾ കാണിച്ചേ? ഗൈസ്, നമ്മളിപ്പോൾ എന്തോ കാണിച്ചിട്ടാ. നമുക്ക് എല്ലാ ബട്ടൺസിലും പിടിച്ച് നെക്കി നോക്കാം. കിട്ടി 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 ഗൈസ്. അപ്പോൾ നമുക്കിതേ ഗ്രാപ്പിൾ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് നമ്മുടെ ബാറ്റ്മാൻ്റെ മറ്റേ പറക്കാൻ വേണ്ടി ഉപയോഗിക്കണ പറക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, മറ്റേ ഒരു കേബിൾ പോലത്തെ ഗ്രാപ്പിൾ, അങ്ങനെയാണോ അതിൻ്റെ പറയണേ. ഗൈസ്, നമുക്ക് പറക്കാൻ പറ്റും. പോളി പോളി, മറ്റേ ബാറ്റ്മാൻ ഈ പവറൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ടട്ടടട്ടെ, അപ്ഗ്രേഡ് ചെയ്തപ്പോൾ നമുക്ക് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ കിട്ടി. ഓഹേ ഗൈസ്, നമുക്കിത് ഇത്രയും പവേഴ്സ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ലോസ് ആൻഡോസിൽ ചെന്നിട്ട് നമ്മുടെ പവേഴ്സ് ഒക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കാവേ. ഓക്കെ ഗൈസ്, നമ്മുടെ പവേഴ്സ് ഒക്കെ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്ക് ഈ പുള്ളിയുടെ മേത്തേക്ക് ആ ഒരു ഗ്രാപ്പിൾ ഇട്ട് നോക്കിയാലോ. അയ്യോ, ടാസ്ക്, ഇവനെ ഒന്ന് ഇടിച്ചു നോക്കിയാലോ നമുക്ക് ചുമ്മാ. ഉയ്യോ ഏ ഗൈസ്, ടാസ്ക്, ബാറ്റ്മാൻ്റെ പവർ നോക്കിയേ. ബാറ്റ്മാനൊക്കെ എന്ത് ഉണ്ടുക്കത്തെ പോറാട്ടോ. നമ്മളാരെ വെടി വെക്കണം, ആരത് ഇങ്ങനെ വാടാ ഇങ്ങോട്ട്. ഗൈസ്, നമ്മുടെ പവേഴ്സ് കണ്ട, പവേഴ്സ് അല്ല ടെക്നോളജി പരമായിട്ടുള്ള പവേഴ്സ്. ഐ ആം റിച്ച്. എന്നാടാ പിടിച്ചു. ഓ ഗൈസ്, പാവപ്പെട്ട ആൾക്കാരെയാണ് നമ്മൾ ഇടിക്കണത്. ബാറ്റ്മാൻ ചെയ്യണതിൻ്റെ ഓപ്പോസിറ്റ് ആണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കണേ. നമ്മളെ അധികം ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ല, നമ്മളെ കുറേ പേര് ഇടിക്കാൻ പറ്റുന്നുണ്ട്. നമുക്ക് ഇവനെ അങ്ങ് ഇടിക്കാം കേട്ടോ. അയ്യോ, ടാസ്ക് ഇടിയൊക്കെ കേട്ടോ. ഫൈറ്റൊക്കെ കണ്ടോ, സീൻ ഫൈറ്റ് ആണേ പുള്ളി. 2000 years later ഗൈസ്, നമ്മൾ എന്തൊക്കെയോ ചെയ്തപ്പോൾ നമ്മുടെ ബാറ്റ് വിങ് ഇവിടെ വന്നിട്ടുണ്ട്. ദേ ബാറ്റ് വിങ്, നമുക്ക് ഇതിനകത്ത് കയറി നോക്കാം കേട്ടോ. നമ്മൾ നേരത്തെ എടുത്തപ്പോൾ തന്നെ പൊട്ടിപ്പോയതാ, അതുകൊണ്ട് നമുക്കൊന്നും. അയ്യോ ഗൈസ്, ഇതിനകത്ത് കയറണ എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ. നമ്മൾ ഇതിനകത്ത് ഇരുന്നാണ് അപ്ഗ്രേഡ് ആയപ്പോൾ വന്നത്.
അപ്പോൾ ഇതിനകത്ത് നമ്മൾ കയറിയപ്പോൾ തന്നെ നേരത്തെ പൊട്ടിത്തെറി ചാടണം. നമുക്ക് ഇതിൻ്റെ സെറ്റപ്പൊന്നും അറിയില്ല. പക്ഷേ ഇതിൻ്റെ ഡോർ എവിടെയാണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ഇപ്പം എവിടാ ഇവിടെയാണോ ഡോർ? ഓക്കെ ഓക്കെ, ഇതേ പുള്ളി കയറാൻ പോകുന്നുണ്ട്. കയറി ആ കൈസ് നമ്മൾ നൈസായിട്ട് ഇതേ കയറിയിട്ടുണ്ട്. കൈസ് വണ്ടി ഇതേ പൊങ്ങനുണ്ട്. ടയറൊക്കെ ഇതേ ഉള്ളിലേക്ക് പോയി. ടാസ്ക് ഇനി ഇത് പൊട്ടിത്തെറിപ്പിക്കരുത്. വണ്ടി പൊട്ടിത്തെറിക്കോട്ടോ. ഭയങ്കര ടെക്നോളജി വെച്ച് ഉണ്ടാക്കിയ വണ്ടിയല്ലേ, അതുകൊണ്ടാണ് പെട്ടെന്ന് പൊട്ടിത്തെറിക്കണം. കാണുന്ന പോലെ കേട്ടോ, ടെക്നോളജിപരമായിട്ട് ഭയങ്കര അപ്ഡേറ്റ് ആയിട്ടുള്ള വണ്ടി. ഇതുണ്ടോ ഈ ബട്ടൺ പിടിച്ച് വെക്കുമ്പോൾ എന്താണ്ടൊക്കെ വന്നുണ്ട്, പവർ ഏതൊരു ബൂസ്റ്റ് പോലെയൊക്കെ വന്നുണ്ട്. നമുക്ക് ഇതിൽ നിന്ന് എജക്ട് ചെയ്യാനൊരു ഓപ്ഷൻ കാണിക്കണുണ്ടേ. നമുക്ക് ഇതൊക്കെ നോക്കാം. വണ്ടി പൊട്ടിത്തെറിച്ച്. പക്ഷെ നമുക്ക് പറക്കാൻ പറ്റിയില്ല കേട്ടോ. അതെന്താ പറക്കാൻ പറ്റാത്ത? നമുക്ക് പറക്കാനുള്ള ശക്തി പോയെന്ന് തോന്നുന്നുണ്ട്. ഈ ബാറ്റ്മാന് പറക്കാൻ പറ്റണല്ലോ കേട്ടോ. പക്ഷെ നമ്മൾ നിലത്ത് നമുക്ക് പാരച്യൂട്ട് ഇല്ലാണ്ട് വീഴാൻ പറ്റും. വ്യത്യസ്തമായിട്ട് ചാടാനൊക്കെ പറ്റുന്നുണ്ട് കണ്ടോ. ഹേയ്, പക്ഷെ നമുക്ക് പറക്കാനുള്ള ഇതില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് ഏതെങ്കിലും ബിൽഡിങ്ങിൻ്റെ മേളിൽ ചാടി നോക്കാവേ. ടൊട്ടടോ, മിന്നൽ മുരളിയിലെ പോലെ നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നേരത്തെ മറ്റേ ബാറ്റ്മാന് പറക്കാൻ പറ്റുമായിരുന്നു. ഈ പുള്ളിക്ക് എന്താണെന്ന് നമുക്ക്. ഓ ഗൈസ്, പറക്കാൻ പറ്റൂ. ഞാൻ വിചാരിച്ച ആ വണ്ടിയിൽ നിന്ന് ആടി ഇപ്പൊ പറക്കാൻ പറ്റിയല്ലെന്ന്. നമ്മുടെ വിങ്സ് വിരിഞ്ഞ കണ്ട. നമുക്ക് ഒന്നും കൂടി ചാടി നോക്കാവേ. ടാസ്ക് സി ആക്ച്വലി അത് ഭയങ്കര ഒരു സംഭവമായിരുന്നു. നമുക്ക് ഒന്നും കൂടി ചാടി നോക്കാം. ഗൈസ്, നമ്മളൊക്കെ പറക്കാനൊക്കെ സെറ്റപ്പ് ആയിട്ടില്ല. എനിക്ക് പറക്കണ എങ്ങനെയാന്ന് അറിയാൻ പാടില്ല കേട്ടോ. ഇതിനൊക്കെ രണ്ടിട്ട് കൊടുത്തേക്കാം. ഉസ്കാ ഗൈസ്, നമുക്ക് പറക്കാൻ പഠിക്കണം. പറക്കാൻ ഞാൻ പോയി പറക്കാൻ പഠിക്കട്ടെ. നമുക്ക് വലിയൊരു ബിൽഡിങ്ങിൻ്റെ മേളിൽ നിന്ന് ചാടി നോക്കാവേ. ഗൈസ്, അപ്പോൾ നമ്മളിതേ പറക്കാൻ പഠിക്കാൻ വേണ്ടിയിട്ട് ലോസ് ആൻഡോസിലെ ഏറ്റവും വലിയ ബിൽഡിങ്ങായ മെയ്സ് ബാങ്കിൻ്റെ മേളിൽ നിന്ന് ചാടാൻ വേണ്ടി പോവാണ്. നമ്മൾ നേരത്തെ പറക്കാൻ നോക്കിയിട്ടൊന്നും പറ്റിയില്ല കേട്ടോ. താഴ്ത്ത് വീണ് മരിക്കേണ്ടിരുന്നാൽ മതി. നമുക്ക് എങ്ങനെയായിരിക്കും നോക്കാം. ഓ ടാസ്ക്, ഗൈസ് നൈസായിട്ട് കിട്ടി. ഓയ്യോ, പോയി 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 പോയി. ഓ ബട്ടൺ പിടിച്ച് നെക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. ടാസ്ക് സി. ഓ ഗൈസ്, പൊളി പൊളി എന്ന് പറഞ്ഞാൽ പൊളി. ദേ ദേ, നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് പറക്കാട്ടോ. ഓ, അപ്പോൾ ഇങ്ങനെയാണ് ബാറ്റ്മാൻ പറക്കണേ. കുറച്ച് കഷ്ടപ്പാടാണ്, എന്നാലും കുഴപ്പമില്ല കേട്ടോ. ഇത് കുറച്ച് ടോപ്പിൽ നിന്ന് ചാടിയാൽ മാത്രമേ നമുക്ക് പറക്കാൻ പറ്റുള്ളൂ കണ്ടോ. ഇവിടെ നിന്ന് ചാടിയിട്ട് ഇങ്ങനെ ചാടി കളിക്കണേ ഉള്ളൂ. ഓക്കെ, ഇനിയും റിവീലാകാത്ത കുറേ പവേഴ്സ് ഈ ബാറ്റ്മാൻ ഉണ്ട്. നമുക്ക് ഒരു പവർ ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ ഓക്കെ, അതെ ഗൈസ്, മറ്റേ സാധനം ഇതൊരു പവറാണ്. വേറെ ഇപ്പം തന്നെ ഉള്ള ഓക്കെ ഗൈസ്, മറ്റേ എറിയണ സാധനം ബാറ്റ്മാൻ്റെ മറ്റേ എന്താ ഇതിൻ്റെ പേരെന്താണ് എനിക്കറിയാൻ പാടുള്ള. നമുക്കിത് ഇത് വെച്ച് എറിയാം എന്തായാലും ആൾക്കാരെ. ആരോ എന്നെ വെടിവെക്കണ്, ആരാളാണ് വെടിവെക്കണം? ബാറ്റ്മാനാണോ അത്തേണ്ടി നീ വെടിവെക്കണം? റിവീലാക്കാത്ത ഒത്തിരി പവേഴ്സ് ഉണ്ട്. ഇത് വണ്ടിയൊക്കെ വന്ന് നമ്മൾ ഇടിച്ചിടണുണ്ട് കേട്ടോ. ഓ, വണ്ടി ഇട്ട ഫൈറ്റിംഗ് ആണ് പുളി. എന്നാ ഫൈറ്റ് ആയില്ലേ ഗൈസ്? വേറൊരു ഓപ്ഷൻ ഞാനിപ്പോൾ കണ്ടുപിടിച്ചിട്ടുണ്ടേ. അതായത് നമ്മൾ ഇത് നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് കണ്ടോ ബാറ്റ്മാൻ്റെ വണ്ടികളാണ് ഇതൊക്കെ. ഇതിൽ നമുക്ക് ഒരു വണ്ടി വരുത്തിച്ച് നോക്കാം. ഈ വണ്ടി വരുത്തിച്ച് നോക്കാവേ. ബാറ്റ് മൊബൈൽ എവിടെ കാണാനല്ലോ. ഗൈസ്, വണ്ടി വന്നില്ല കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് ഇതിൻ്റെ സെറ്റപ്പ് എങ്ങനെയാണെന്ന് അറിയില്ല. ഓക്കെ, കോളിംഗ് ബാറ്റ് മൊബൈൽ എന്ന് പറഞ്ഞ് എഴുതി കാണിച്ചിട്ടുണ്ട്. പക്ഷേ വണ്ടിയൊന്നും വന്നേ കണ്ടില്ല കേട്ടോ. ഓക്കെ ഗൈസ്, നമ്മുടെ വണ്ടി വന്ന്. പക്ഷേ നമ്മുടെ വണ്ടി വന്ന് നമ്മളെ തന്നെ ഇടിച്ചിട്ടാ. നമുക്കിതിനകത്ത് കയറി ഒന്ന് ഇരുന്ന് നോക്കാം. ഓ ടാസ്ക്, ദേ വണ്ടി നമ്മളിട്ടിട്ട് പോയി. സോ ഗൈസ്, ഈ വണ്ടി ഓടിക്കാൻ കുറച്ച് പഠിക്കാനുണ്ടേ. ടാസ്ക് വണ്ടിയാണ്. ഓക്കെ, ആറാൻ അടി വെക്കണം. ഉള്ള പന്നി അയ്യോ, അത് ചീറ്റി കണ്ടില്ല. നമ്മൾ രണ്ടു പ്രാവശ്യം വിളിച്ചുകൊണ്ടാന്ന് തോന്നുന്നത്. രണ്ട് വണ്ടി വന്നിട്ടുണ്ട്. പൈസ അല്ലേ ഉള്ളത്, പിന്നെ എന്ത് രണ്ട് വണ്ടിയൊക്കെ. സോ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണ്. ഈ റിവീൽ ചെയ്യാൻ കുറെ പവേഴ്സ് ഒക്കെ ഉണ്ട്. സോ ഗൈസ്, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുക. സോ ഗൈസ്, അടുത്ത പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.